ഫോണിന്റെ ബോർഡ് ചെറുതായി ചെറുതായി വരിക, വലുതായി വലുതായി വരുന്നില്ല. അപ്പോ അത് ചോദിക്കണ്ട, ശരിയായിട്ടില്ല അങ്ങനത്തെ ബോർഡാ. പത്ത് ദിവസം കൊണ്ട് ഈ പറഞ്ഞ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുമെന്നുള്ളത്. ടെമ്പറേച്ചർ കൊടുക്കണം, എത്ര എയർ കൊടുക്കണം, ഐസ് റിമൂവിങ്ങിന് എങ്ങനെയാണ്, ഗം റിമൂവിങ്ങിന് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അടയ്ക്കുന്ന ഫീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നഷ്ടം വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സാർ, ആ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ ബിആർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൻഡ്രോയിഡിന്റെ അപ്ഡേഷൻ ക്ലാസ്, അതിലെ 14-ാമത്തെ ബാച്ച് കഴിഞ്ഞ് 15-ാമത്തെ ബാച്ച് എത്തി നിൽക്കുകയാണ്. 15-ാമത്തെ ബാച്ചിൽ നിന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആ ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇവരോരോരുത്തരും ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ സമയത്ത് ഈ രീതിയിൽ പോയാൽ പോരെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ശങ്കിച്ചു നിന്ന ആളുകളാണ് ഇവരോരോരുത്തരും. ആ ഒരു ശങ്കയോട് കൂടി തന്നെയാണ്, ആ ഒരു ഡൗട്ടോട് കൂടി തന്നെയാണ് ഇവർ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി ഇതുപോലെ സംശയത്തിൽ ഡൗട്ട്സിൽ നിൽക്കുന്ന ടെക്നീഷ്യന്മാരും ഉണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്താണ് അത്തരം ടെക്നീഷ്യന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന്? ഈ ക്വസ്റ്റ്യൻ തന്നെ പോകാണ് ചോദിച്ചത്. മൊബൈൽ ഫോൺ ചെയ്യുന്ന ഒരാൾക്ക്, സർവീസ് ചെയ്യുന്ന ആൾക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലാവും. എന്തിനാണ് നമ്മളിത് അപ്ഡേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം വരുന്ന ഫോണുകൾ മാതിരിയല്ലല്ലോ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി അപ്ഡേഷന് കമ്പനി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ കൂടെ എത്തണമെങ്കിൽ ഇങ്ങനെ ഒരു അപ്ഡേഷൻ കോഴ്സ് നിർബന്ധമാണ്. കാരണം പണ്ട് ഒരു ഫോർ എക്സാമ്പിൾ പഴയ 800 മാതിരിയല്ല ഇപ്പോൾ അപ്ഡേറ്റ് വരുന്ന കാറുകൾ വരുന്നത്. അതിന് സെൻസർ മാറ്റമുണ്ട്, അതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൽ മാറ്റമുണ്ട്, എല്ലാ വിഷയത്തിലും മാറ്റങ്ങളാണ്. അതേമാതിരി തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ് നമ്മളെ ഫോണിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോണിൻ്റെ ഇലക്ട്രോണിക്സിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ളതും ടഫായിട്ടുള്ളതും മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിൽ അവർ ചെറിയൊരു ബോർഡിനകത്ത് കണ്ടമാന സാധനങ്ങൾ വെച്ചിട്ട് അതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. ഫോണിൻ്റെ ബോർഡ് ചെറുതായി ചെറുതായി വരിക, വലുതായി വലുതായി വരുന്നില്ല. ഇപ്പോൾ ഓരോ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി വെച്ചിട്ട് ഡബിൾ ഡെക്കറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ആ ഫസ്റ്റുള്ള രീതിയിൽ തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഏതൊരു മസ്റ്റ് ടെക്നീഷ്യനും അപ്ഡേഷൻ കോഴ്സ് മസ്റ്റാണ്. അത് പഠിച്ചെടുത്ത ആളെടുത്ത് പോയിട്ട് അത് പഠിച്ചെടുക്കുക മസ്റ്റാണ്. അല്ലാത്ത ആൾക്കാർ ചെറിയ ചെറിയ ബേസ് വർക്കായിട്ട് പോകാനേ പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ ബേസിൽ നിന്ന് മാറി എക്സ്പേർട്ട് ലെവലിൽ പോയിക്കൊണ്ട് നിൽക്കുക കഴിഞ്ഞു. അതൊന്നും കൂടി നമ്മൾ റെഡി ആക്കിയിട്ട് സ്മാർട്ട് ലെവലിലേക്ക് ആക്കിയതാണ് നമ്മൾ ചെയ്തത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് സെറ്റ് തന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അരമണിക്കൂറുകൊണ്ട് സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 20 മിനിറ്റ് കൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, എത്ര പെർഫെക്റ്റ് ആയിട്ട് റിട്ടേൺ വരാതെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ അതാണ് കിട്ടിയത്. അത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സാർ, ആ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നമുക്ക് അറിയുന്നതും നമുക്ക് അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ സാർ നല്ല വ്യക്തതയോടുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്റെ കാരണം ആ സാർ ആദ്യമായി ഒരു ടെക്നീഷ്യൻ ആയിരുന്നു. ടെക്നീഷ്യന് മാത്രമേ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഡയറക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ വെറുതെ ഒരു ടീച്ച് ചെയ്ത് പോകുന്നതല്ല, അയാൾ പഠിച്ച് ചെയ്ത് ഒക്കെ നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. അത്രയാണ് പറയാനുള്ളത്. സാറ് നോക്കിയ അതേ ഒരു ലെവലിൽ തന്നെ ഞങ്ങൾക്കും ഒരു കംപ്ലൈൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് അതിനുള്ള ഒരു എല്ലാം കൂടെ സാറ് ഞങ്ങൾക്കും തരുന്നുണ്ട്. പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു 10 ദിവസം കൊണ്ട്, അതായത് ഇന്ന് പോലും എൻക്വയറി എടുത്ത ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്, ഈ 10 ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുമോ, പെർഫെക്റ്റ് ആവുമോ എന്നുള്ളത്. അത്രയും ഡൗട്ട്സ് ഉള്ള ആളുകളോട്? അത് 10 ദിവസത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത്രയും ഇതിപ്പോൾ നീട്ടുന്ന ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് 25 ദിവസം, 30 ദിവസം, 3 മാസം കൊടുക്കുന്നുണ്ട് വലിച്ചു കൊണ്ടുപോവാ ചെയ്യുക. അത്ര നമ്മൾ ഒരു ടെക്നീഷ്യന് അറ്റ്ലീസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഞാൻ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ബേസ് ആയിട്ടുള്ള ആൾക്കാരല്ല ഇത് ചെയ്തോണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് ഇത്ര ദിവസം 10 ദിവസം എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ടെക്നീഷ്യന്മാരുടെ സമയത്തിന് അത്രയധികം വില കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 10 ദിവസത്തേക്ക് ചുരുക്കാൻ കാരണം. ഈ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നിങ്ങളുടെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പകരം ഒരാളെ നിർത്തിയിട്ട് ഒക്കെ ആയിട്ട് ആയിരിക്കും വന്നിരിക്കുക. ഈ ഒരു 10 ദിവസം നിങ്ങൾക്ക് വളരെ വിലപ്പെടും. ഇവിടെ അടയ്ക്കുന്ന ഫീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നഷ്ടം വരുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ്, അതേപോലെ ഈ ഒരു 10 ദിവസങ്ങൾ ഇവിടെ വന്ന് മാറി നിൽക്കുമ്പോൾ ഷോപ്പിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ഇത്രയും ചുരുങ്ങിയ കാലത്തേക്ക്, 10 ദിവസത്തേക്ക് മാത്രം ടെക്നീഷ്യൻസിൻ്റെ ആ ഒരു ടൈമിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പലർക്കും അതൊരു ഡൗട്ടായിട്ട് മാറുക ചെയ്തത്.
എന്ന് 10 ദിവസം കൊണ്ട് ഈ പറഞ്ഞ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുമോ എന്നുള്ളത്, പെർഫെക്റ്റ് ആക്കാൻ കഴിയുമോ എന്നുള്ളത്. അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ജേസാർ തന്നെയാണ്. കാരണം അത്രയ്ക്കൊരു എക്സ്പേർട്ട് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞുതരാൻ പറ്റും, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞുതരാൻ പറ്റും. അത് ഓരോരോ സെക്ഷൻ, അപ്പോൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഓരോന്നിനും ഓരോരോ സെക്ഷനാക്കിയിട്ട് തിരിച്ച് ഞാൻ പറഞ്ഞു തരുമ്പം പെട്ടെന്ന് തീരും അത്. ഇതെല്ലാം കൂടി കുറേ ഉണ്ടാവും, കുറേ ദിവസം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പൈസ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട്സ് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും. അത് വന്നു കഴിഞ്ഞ് അത് പിന്നെ നമ്മളെ ഉപയോഗിക്കുന്ന മെഷീൻസ്, മെഷീനറീസ്, പഴയ ഫോൺ ഉപയോഗിക്കുന്ന മെഷീനറീസ് പുതിയത് ചെയ്ത് കഴിഞ്ഞാൽ പോയി പോകുന്ന ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയാം, പക്ഷേ അത് ചെയ്യുന്നില്ല. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇങ്ങനത്തെ അപ്ഡേഷൻ കോഴ്സിന് വരുന്ന സമയത്താണെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം, എത്ര എയർ കൊടുക്കണം, ഐസ് റിമൂവിങ്ങിന് എങ്ങനെയാണ്, ഗം റിമൂവിങ്ങിന് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ടീച്ചിങ്ങിന് വരുന്ന വേണം. അതായത് നമ്മൾ പുതിയ ഫോൺ സർവീസ് ചെയ്യാൻ നമ്മളെ നോളജ് അപ്ഡേറ്റ് ആകുന്നതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ മാറുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എൻ്റെ സംശയങ്ങൾക്ക് കുറേ ഒരുപാട് ഉത്തരങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടി. സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒന്ന് രണ്ടെണ്ണം കൊണ്ടുവന്നിരുന്നു. അത് ചോദിക്കണ്ട, ശരിയായിട്ടില്ല അങ്ങനത്തെ ബോർഡാ. അതായത് എല്ലാ ഫോണുകളും നമുക്ക് റെഡിയാക്കാൻ പറ്റിക്കോളണം എന്നില്ല, കാരണം വെച്ചാൽ അതിന്റെ പല ഐസികളും ചിലപ്പോൾ അവൈലബിൾ ആയിക്കോളണം എന്നില്ല. പക്ഷെ ഫോൺ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിന്റെ കംപ്ലൈൻസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒരു ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് കൃത്യമായിട്ട് കിട്ടിയത് കൊണ്ട് കസ്റ്റമറോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നതാണ് ഫോണിന്റെ കംപ്ലൈന്റ്. അത് സാധനം നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇത് റെഡിയാക്കാൻ പറ്റാത്തത് എന്നുള്ളത്. അല്ലാതെ അത് നമ്മളെ ഫാൾട്ട് കൊണ്ട് അതായത് നമുക്ക് അറിയാത്തത് കൊണ്ട് റെഡി ആവുന്നില്ല എന്നുള്ള അവർ അവിടെ വരുന്നില്ല. കസ്റ്റമറോട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇല്ല. ആ ഒരു ബെനിഫിറ്റ്, നല്ലൊരു ബെനിഫിറ്റ് ആ രീതിയിൽ മാത്രമേ സെറ്റ് റിട്ടേൺ പോകും. ആ രീതിയിൽ മാത്രമേ സെറ്റ് റിട്ടേൺ പോവുള്ളൂ. ഓക്കെ, അപ്പൊ അതേസമയം അത് വേറെ ഒരു സർവീസ് സെന്റർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഓൾറെഡി കസ്റ്റമറോട് പറയുന്നുണ്ട് എന്ത് ഇന്നൊരാഴ്ച അത് കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റെഡി ആക്കാൻ കഴിയും. അപ്പൊ അത് മറ്റൊരു സർവീസ് സെന്റർ പോയി കഴിഞ്ഞിട്ട് അവരുടെ സെയിം ബോർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനകത്തെടുത്ത് മാറ്റിയിടാൻ കഴിയും. അപ്പൊ അത് അവർ റെഡി ആയി കഴിഞ്ഞാൽ ആ സമയം നമുക്ക് അത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരുന്നത്, ആ ഇത് അവിടുന്ന് പറഞ്ഞിരുന്നു എന്നെ അത് സെയിം ഐ സി അല്ലെ സെയിം ബോർഡ് ഉണ്ടെങ്കിൽ റെഡി ആക്കി എടുക്കാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇതാണ് എന്റെ ഇഷ്യൂ എന്ന് അവരോട് പറഞ്ഞിരുന്നു. അത് സാധനം തന്നെയാണ് ഇവിടെ. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ നഷ്ടപ്പെടുന്നുമില്ല. അപ്പൊ താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്.